ചങ്ങനാശ്ശേരി അതിരൂപത ഒരുപാട് പ്രത്യേകതയുള്ള ഒരു രൂപതയാണ്. പ്രത്യേകിച്ച് വത്തിക്കാൻ സുഗനഗദോസിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലെ പരമപ്രധാനമായിട്ടുള്ളത് ഉറവിടങ്ങളിലേക്ക് മടങ്ങാനുള്ള ഉത്തരവാദിത്വമാണ്. ചങ്ങനാശ്ശേരി അതിരൂപത എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഈ ഉറവിടങ്ങളിലേക്കുള്ള നമ്മുടെ തീർത്ഥാടനത്തെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. കാരണം ടിസ്രാന്റെ നമുക്കറിയാം നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഇന്ന് സിറോ മലബാർ സഭ ആയിരിക്കുന്ന വിധത്തിലെ നമ്മളെ പരുവപ്പെടുത്തുന്നതിലെ ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്തിട്ടുള്ള വന്യപിതാവ്. അദ്ദേഹം പറയാറുണ്ട്, ഐ ലവ് യുവർ ചേർച്ച് ബിക്കോസ് ഐ നോ ദ സ്റ്റോറി ആൻഡ് ഹിസ്റ്ററി ഓഫ് യുവർ ചേർച്ച്. ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നത് എനിക്ക് നിങ്ങളുടെ സഭയുടെ ചരിത്രമറിയാം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. ഒരുപക്ഷെ സിറോ മലബാർ സഭയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപ നൽകിയ ഒരു വലിയ സംഭാവനയാണ് ചരിത്രത്തിലേക്ക് ഊളയിട്ടിറങ്ങാനും അത് മുത്തുകളായിട്ട് വാരി സഭയെ പ്രശോഭിപ്പിക്കാനും മനോഹരമാക്കാനും നടത്തുന്ന പരിശ്രമങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ആരാധനക്രമത്തെ സംബന്ധിച്ചിടത്തോളം ചങ്ങനാശ്ശേരി അതിരൂപത ചെയ്യുന്നൊരു ശുശ്രൂഷ അനിതര സാധാരണമായിട്ട് വിലപ്പെട്ടതാണ്. 3 നൂറ്റാണ്ടുകളോളം ലാറ്റിൻ ഭരണത്തിലെ കഴിഞ്ഞ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് കഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അവർ നൽകിയ വളർച്ചയുടെ സംഭാവനകളെക്കുറിച്ചൊന്നും ഞാൻ മറന്നുപോയിട്ടല്ല. പക്ഷേ വത്തിക്കാൻ സുഗനഗദോസിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് സിറോ മലബാർ സഭയുടെ നഷ്ടപ്പെടാൻ പാടില്ലാത്ത പാരമ്പര്യങ്ങൾ എവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് ദൃഢനിശ്ചയത്തോടുകൂടെ ചങ്ങനാശ്ശേരി അതിരൂപത നടത്തുന്ന പരിശ്രമങ്ങൾക്ക് സിറോ മലബാർ സഭയ്ക്ക് ഒരുപാട് കടപ്പാടും കൃതജ്ഞതയും നിങ്ങളുടെ എല്ലാവരോടും ഉണ്ടെന്ന് ഞാൻ പരസ്യമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് നിങ്ങള് വചനത്തിന്റെ 100 മേനി സീസൺ സെക്കൻഡ് അതിൻ്റെ ഒരു മെഗാസംഗമത്തിലാണ്. ഞാൻ നിങ്ങളെ ഒരുപാട് ആദരവോടുകൂടെ ദൈവത്തിനു മുൻപിൽ അനുസ്മരിക്കുന്നു. സണ്ണിച്ചേട്ടൻ തുടങ്ങിയ ഒരു കടുകുമണി നിങ്ങൾ അത് ഏറ്റെടുത്ത് അത് ആറ്റുതീരത്ത് നഷ്ടപ്പെട്ട വലിയ വൃക്ഷമായി ഇന്ന് ഫലം ചൂടി നിൽക്കുന്ന വിധത്തിലെ രൂപത മുഴുവൻ അതിൻ്റെ പിറകെ ഒന്നിച്ച് നിന്നത് ഈ രൂപത കാണിക്കുന്ന വലിയ നേതൃ പാടവത്തിൻ്റെ അടയാളമാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ലോഗോസ് ക്വിസ് നമ്മൾ ആരംഭിച്ചത് ഒറ്റപ്പെട്ട ഒരു വലിയ സംരംഭമായിട്ടാണ്. അത് ഇന്ന് സഭ മുഴുവൻ ഒരു വലിയ ഇവന്റായിട്ട് നമ്മൾ തീർത്തു. അതുപോലെ തന്നെ ഈ 100 മേനി നിങ്ങൾ ചങ്ങനാശ്ശേരിയിലെ ഒരു സാധാരണക്കാരനായ അൽമായൻ തുടക്കമിട്ടത്, ചങ്ങനാശ്ശേരി രൂപത ഏറ്റെടുത്തത്, അത് സിറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കും മുഴുവൻ ബൈബിൾ പഠിക്കാനുള്ള നേട്ടത്തിന്റെ ഒരു പാഠപുസ്തകമാക്കി മാറ്റുന്നതിലെ നിങ്ങൾ കാഴ്ചപ്പാടോടുകൂടെ പ്രവർത്തിക്കാൻ കൂടുതൽ പ്രതിജ്ഞാബദ്ധരാകണമെന്നുള്ളതാണ് എൻ്റെ നിങ്ങളോടുള്ള അഭ്യർത്ഥനയും അപേക്ഷയും.
വചനം പണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കിട്ട കാണ ഖനിയായിരുന്നു. എത്ര വീട്ടിൽ ബൈബിൾ ഉണ്ടായിരുന്നു എനിക്കറിയാൻ പാടില്ല. നമുക്ക് കൊന്തയുണ്ടായിരുന്നു, നമുക്ക് നമസ്കാര പുസ്തകങ്ങളുണ്ടായിരുന്നു, നമുക്ക് ആചാരാനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു. പക്ഷെ രണ്ടാം വത്തിക്കാൻ സുഗന്ധ ദിവസത്തിന് ശേഷം ഉറവിടങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയിലെ ബൈബിള് കണ്ടെടുക്കാൻ നമ്മൾ നടത്തിയ ഒരു പരിശ്രമം, ആ പരിശ്രമം അതിൻ്റെ വളർച്ച, അതിൻ്റെ മാറ്റങ്ങൾ ഇന്ന് സഭയിലെ കാണുന്ന വിധത്തിൽ ഈ മെഗാസംഗമം ആയിത്തീർന്നു എന്നുള്ളതിൽ എനിക്കുള്ള വലിയ സന്തോഷവും നിങ്ങളോടുള്ള അഭിനന്ദനവും അഭിമാനവും ഒക്കെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. നമ്മുടെ ആളുകളെ കുറേ കൂടെ ബൈബിള് അറിയാൻ, ബൈബിള് മനഃപ്പാഠമാക്കാൻ, ബൈബിള് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ, ബൈബിള് സന്തോഷത്തോടുകൂടെ പ്രഘോഷിക്കുന്നവരായി പ്രേക്ഷിതരായിട്ട് മാറാൻ ഈ സംഗമം ഇടവരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.